നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വാഗ്ദാനവുമായി ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരിക്കുന്നു. ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ജന്മവാർഷികത്തിൽ തന്നെയാണ് ബി ജെ പി അവരുടെ പ്രകടന പത്രികയുമായി രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ, ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ എന്നിവർ ചേർന്നാണ് ഈ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. പ്രകടന പത്രികയിൽ ഏറ്റവും അധികം മുന്നിടുന്നത് വിവിധ വിഭാഗങ്ങൾക്കുള്ള ചില ഉറപ്പുകളാണ്. അവരുടെ പ്രതിനിധികൾക്ക് ഇതിന്റെ കോപ്പികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കും. നാല് പ്രധാനപ്പെട്ട ജാതികൾക്കാണ് ഈ പ്രകടന പത്രികയിൽ ബി ജെ പി ഊന്നൽ നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരിടയ്ക്ക് കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീഷണി, ബി ജെ പിക്കെതിരെ ഒരു ആയുധമാക്കാം എന്ന തരത്തിൽ അവർ കൊണ്ടുവന്ന ഒന്നായിരുന്നു ജാതി സെൻസസ് എന്നത്. ഈ ജാതി സെൻസസ് ഇടക്കാലത്ത് വലിയ ചർച്ചകളിലൊക്കെ ഇടം പിടിച്ചപ്പോൾ അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, നാല് ജാതികളെ മാത്രമേ താൻ ഗൗനിക്കുകയുള്ളൂ, ആ നാല് ജാതിയുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമേ താൻ പ്രവർത്തിക്കുകയുള്ളൂ എന്നായിരുന്നു. ആ നാല് ജാതികൾ പാവപ്പെട്ടവരും യുവാക്കളും സ്ത്രീകളും കർഷകരുമാണ്. ഈ നാല് ജാതിയിലൂടെ മാത്രമേ രാജ്യത്തിന്റെ പുരോഗമനം സാധ്യമാകൂ എന്നും ഇവർ മുന്നോട്ട് വരേണ്ടതാണ് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും അന്ന് തന്നെ മോദി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ നാല് ജാതികൾ, ഈ പാവപ്പെട്ടവർ, കർഷകർ, യുവാക്കൾ, സ്ത്രീകൾ, ഇവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ പ്രകടന പത്രിക. 3 കോടി സ്ത്രീകൾക്ക് 100,000 രൂപ വരുമാനം ഉറപ്പാക്കും എന്ന ഒരു വാഗ്ദാനം അതിലുണ്ട്. ലഖ്പതി ദീദി പദ്ധതിയിലൂടെ 1 കോടി ആളുകൾക്ക് ഇതിനോടകം തന്നെ ഈ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ട് എന്നും മോദി പറയുന്നുണ്ട്. കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കും, മാത്രമല്ല ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കും, ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബായി രാജ്യത്തെ മാറ്റുകയും ചെയ്യും. മാത്രമല്ല യുവാക്കൾ, ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ എന്നിവരെ ശക്തരാക്കാനുള്ള എല്ലാ പദ്ധതികളും ഈ പ്രകടന പത്രികയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുകൂടി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്യുന്നു. വൈദ്യുതി ബിൽ 0-ൽ എത്തിക്കുക, വൈദ്യുതിയിലൂടെ വരുമാനം ഉറപ്പാക്കാൻ ശ്രമിക്കുക, മുദ്രാ യോജന ലോണിന്റെ തുക 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമാക്കി ഉയർത്തുക, പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ 3 കോടി വീടുകൾ കൂടി നിർമ്മിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ബി ജെ പി അവരുടെ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഏക സിവിൽ കോഡ് ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും സ്ത്രീകൾക്ക് തുല്യനീതി ഉറപ്പാക്കാൻ യു സി സി അനിവാര്യമാണ് എന്നുള്ള ബി ജെ പിയുടെ നയം കൂടി ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാൻ സാധിക്കും. 10 വർഷം കൊണ്ട് ബി ജെ പി നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും ഇതിനോടകം തന്നെ പാലിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ തങ്ങൾ പറയുന്ന വാഗ്ദാനങ്ങൾ കൂടി ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നും കൂടി മോദി ഉറപ്പ് നൽകുന്നുണ്ട്. ആ 4 ജാതികളെയാണ് മോദി ഈ പ്രകടന പത്രികയിലും ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് പാവപ്പെട്ടവനും കർഷകരും യുവാക്കളും സ്ത്രീകൾക്കും ഉന്നമനമുണ്ടായെങ്കിൽ മാത്രമേ രാജ്യം മുന്നോട്ട് ചലിക്കൂ എന്നുള്ള വ്യക്തമായ ധാരണ ബി ജെ പിക്കും നരേന്ദ്രമോദിക്കുമുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി മലയാളം.